ഹലോ അസ്സലാമു അലൈക്കും ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ബീഫ് മക്രോണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കാം ഞാനതിന് ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മഞ്ഞപ്പൊടി ഉപ്പും മുളകും പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെയും നമുക്ക് മക്രോണിയിലോട്ട് ഇടാം കേട്ടോ അപ്പോൾ അത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതിലോട്ട് ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ടോ പിന്നെ കോൺഫ്ലവറാണ് ഒരു ടീസ്പൂൺ ഇതെല്ലാം കൂടി നല്ലോണമൊന്ന് മിക്സ് ചെയ്യും നമ്മൾ ആദ്യം ബീഫിലും ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് നല്ലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അതിലോട്ട് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യാൻ ഇട്ടെടുക്കണം കേട്ടോ അപ്പോൾ ബീഫെല്ലാം ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മക്രോണിന്ന് നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ വേവിച്ച് മാത്രം ഇട്ടെടുത്താലും മതി കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്യണമെന്നില്ല അപ്പോൾ ഞാനൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തെടുത്തേ കേട്ടോ അപ്പോൾ നമുക്കിനി ഒരു കടായിൽ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പിട്ടെടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് മക്രോണികൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റേത് ഇങ്ങനെ കട്ടയായിട്ടിരിക്കും ഇങ്ങനെ ഓയിൽ ഒഴിച്ചെടുത്താൽ ഒന്ന് ഒന്നിനോട് തൊടാതെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് മക്രോണി വെള്ളത്തിലോട്ട് ഇട്ടെടുക്കാം അപ്പോൾ 1 കിലോ മക്രോണിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലോണമെന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം അപ്പോഴേ ഇത് വെന്ത് കിട്ടുള്ളൂ ഒരു 10-15 മിനിറ്റ് കൊണ്ട് വേവിട്ടോ അപ്പോൾ അതായത് നല്ല തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മക്രോണി വെന്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ മീതെ കുറച്ചൊരു പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ ഞാൻ നമ്മൾ നേരത്തെ ബീഫ് പൊരിച്ച ആ വെളിച്ചെണ്ണയിലോട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 4-5 വെളുത്തുള്ളി റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഒന്ന് കണ്ട് വാട്ടിന് ശേഷം അതിലോട്ട് ഞാനൊരു 3 വലിയ സവാള എടുത്തിട്ട് അരിഞ്ഞതുണ്ട് അതും കൂടി ഇട്ടെടുക്കണം ഇനി ഇത് നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് വഴറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബീഫിലും മക്രോണിയിലും ഒക്കെ ഓൾറെഡി ഉപ്പിട്ടതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഉള്ളിയിലോട്ടുള്ള ഉപ്പ് ഇട്ടെടുക്കാം അപ്പോൾ ഒരു പിഞ്ചേ ഞാൻ ഇട്ടെടുത്തിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറാണെന്നൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് ആ പച്ചപ്പ് ഒന്ന് മാറിയാൽ മതി അപ്പോൾ അത് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ അടയട്ടാ 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ഇനി ഇതെല്ലാം കൂടി നല്ലോണമൊന്ന് മിക്സ് ചെയ്യട്ടോ ഈ പച്ചപ്പ് മാറുന്നവരെ ഒന്ന് കണ്ട് വഴറ്റിയെടുക്കണം ഇനി ഞാനിതിലോട്ടൊരു വലിയ തക്കാളിയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കാണ് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നല്ലോണമൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ വേവിച്ചിട്ട് വെച്ച മക്രോണി ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ടെടുക്കട്ടോ അപ്പോൾ ഞാൻ ഇനി നമ്മളീ പാത്രം ഒന്ന് മാറ്റി കൊടുക്കേണ്ടത് ഇതിൽ ഇളക്കാൻ എത്ര സുഖം പോരെ ചെറിയൊരു പാത്രമായതുകൊണ്ട് അപ്പോൾ ഞാനിതൊരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റാണ്
ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ബീഫ് ഉണ്ടല്ലോ ആ ബീഫും കൂടി ഇതിലോട്ട് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെട്ടത് കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ ആ പച്ചയും ആ ചുവപ്പും അതിൻ്റെ ഇടയിൽ ആ ബീഫ് പൊരിച്ചത് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടെടുക്കാം ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണേ അപ്പം ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബായ് അസ്സലാമു അലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്